ഇനി മറ്റു വാർത്തകൾ നോക്കാം. വൈദ്യുതി ഉപയോഗം രൂക്ഷമാകുന്നതിനാൽ വൈദ്യുതി വിതരണ ശൃംഖല താറുമാറാകുന്നുവെന്ന മുന്നറിയിപ്പുമായി KSEB തിരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുനിത ജോസ്. ചൂട് അതിരൂക്ഷമാവുന്നതിനാൽ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡ് വേഗതയിൽ കുതിക്കുകയാണ്. രാത്രി 10 മണിക്ക് ശേഷം ട്രാൻസ്ഫോർമറുകളുടെ ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അവർ വ്യക്തമാക്കി. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. സംസ്ഥാനത്ത് ചൂട് അതിരൂക്ഷമാകുന്നതിനാൽ വൈദ്യുതി ഉപയോഗവും വർദ്ധിച്ചു. AC ഉപയോഗിക്കുന്ന 3-phase കണക്ഷനുകളുള്ള ഉപഭോക്താക്കൾ സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ച് സിംഗിൾ ഫേസിൽ തുടരുന്നതും 5000 watts മുകളിലുള്ള ഉപഭോക്താക്കൾ ലോഡ് വെളിപ്പെടുത്തി 3-phase കണക്ഷനിലേക്ക് മാറാത്തതും വൈദ്യുതി വിതരണ ശൃംഖലയെ താറുമാറാക്കുന്നു. AC കളുടെ ഉപയോഗം മുൻപില്ലാത്ത വിധം കൂടുതലാണ്. ലോഡ് കൂടുന്നതുകൊണ്ട് ഫ്യൂസ് പോകുന്നതും ലൈൻ വോൾട്ടേജിൽ ഗണ്യമായ കുറവുണ്ടാവുന്നതും നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയാണെന്നും അറിയിപ്പിൽ പറയുന്നു. രാത്രികാലങ്ങളിലെ അനാവശ്യ വൈദ്യുതി ഉപയോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നും ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുനിത ജോസ് അഭ്യർത്ഥിച്ചു. ചൂട് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് വൈദ്യുതിയുടെ ഉപഭോഗവും കണ്ടമാനം കൂടി വരികയാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് പോവുക, ഫീഡേഴ്സ് ഓവർലോഡിൽ ട്രിപ്പാവുക എന്നുള്ളതൊക്കെ ഒരു പതിവ് സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മാക്സിമം സഹകരണം ഉണ്ടായാൽ മാത്രമേ നമുക്കിത് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ഈ സമയത്ത് ഇവിടുത്തെ ട്രിപ്പിംഗ് ഉണ്ടാകുന്ന സമയം തന്നെ രാത്രി 9 തൊട്ട് 12 മണി വരെയാണ്. 12 മണി വരെയുള്ള സമയത്താണ് ഫീഡറിലെ ലോഡ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കേണ്ടതായ അത്യാവശ്യമില്ലാത്ത ജോലികൾ പലതും ഉണ്ട്. കാരണം വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം നമുക്ക് 9-ഉം 12-ഉം ഇടയ്ക്ക് ചെയ്യാതിരിക്കാം. അതുപോലെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള കുക്കിംഗ്, ബേക്കിംഗ്, എന്താ പമ്പ് ചെയ്യുക, ഓട്ടോമാറ്റിക് പമ്പിംഗ് സിസ്റ്റത്തിന് പകരം വെള്ളം പമ്പ് ചെയ്യുന്നത് പകലത്തേക്കാക്കി മാറ്റുക. കൂടാതെ വേറൊരു മേജർ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ EV charging ആണ്. അപ്പോൾ ഈ വെഹിക്കിൾസ് ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ EV charging നമ്മൾ യാതൊരു കാരണവശാലും 9-ഉം 12-ഉം 9-ഉം 12-ഉം അല്ല വൈകിട്ട് 6-ഉം 12-ഉം ഇടയ്ക്ക് EV charging വെഹിക്കിൾസ് ചാർജ് ചെയ്യാതിരിക്കുക. രാത്രി സമയങ്ങളിൽ AC യുടെ ഉപയോഗം നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രിക്കാനാവില്ല. എന്നാൽ രാത്രികാലങ്ങളിൽ തുണികൾ കഴുകുന്നതും തേക്കുന്നതും ഒഴിവാക്കണം. അതുപോലെ പമ്പ് സെറ്റുകളുടെ ഉപയോഗവും ഒഴിവാക്കാം. 3 മുറികളിലെ AC 2 മുറികളിലായി കുറയ്ക്കാം. ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം ഒഴിവാക്കി പകൽ സമയത്ത് പമ്പ് ചെയ്യുകയും ആവാം. എത്ര ശ്രമിച്ചിട്ടും ട്രാൻസ്ഫോമറുകളുടെ ലോഡ് നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയാണ്. മലബാർ ടൈംസ്, തിരൂർ.